പാർട്ട് ഫൈവിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്. എന്താ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ പറഞ്ഞു നോക്കാം. എന്താണ്, കൺസിഡർ ദി ഫോളോയിങ് സിസ്റ്റം ഓഫ് എം ലീനിയർ ഇക്വേഷൻ ഇൻ എൻ അൺനോൺസ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ. അപ്പോൾ എ വൺ വൺ എക്സ് വൺ പ്ലസ് എ വൺ ടു എക്സ് ടു പ്ലസ് എക്സെട്ര എ വൺ എൻ എക്സ് എൻ ഈക്വൽ ടു ബി വൺ. ഇനി എ ടു വൺ എക്സ് വൺ പ്ലസ് എ ടു ടു എക്സ് ടു പ്ലസ് എക്സെട്ര എ ടു എൻ എക്സ് എൻ ഈക്വൽ ടു ബി ടു. ഇനി എക്സെട്ര എ എം വൺ എക്സ് വൺ പ്ലസ് എ എം ടു എക്സ് ടു പ്ലസ് എക്സെട്ര എ എം എൻ എക്സ് എൻ ഈക്വൽ ടു ബി എം. ഇനി ദി അബോവ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ക്യാൻ ബി എക്സ്പ്രസ് ആസ് എ സിംഗിൾ മാട്രിക്സ് ഇക്വേഷൻ എ എക്സ് ഈക്വൽ ടു ബി. ഇനി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എ വൺ വൺ എ വൺ ടു എക്സെട്ര എ വൺ എൻ, അതേപോലെ അല്ലെ എ ടു വൺ എ ടു ടു എ ടു എൻ എക്സെട്ര എ എം വൺ എ എം ടു എക്സെട്ര എ എം എൻ. ഇനി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ ആണ്. ഇനി ബി എന്ന് പറഞ്ഞാൽ അല്ലെ ബി വൺ ബി ടു എക്സെട്ര ബി എം ആണ്. ഇനി അടുത്ത ടോപ്പിക്ക് ഹോമോജീനിയസ് ഇക്വേഷൻ ആൻഡ് നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ. ഇനി അതിൽ ഫസ്റ്റ് വൺ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ. ആൻഡ് ഹോമോജീനിയസ് ഇക്വേഷൻ ഓഫ് ദി ഫോം എ എക്സ് ഈക്വൽ ടു ബി, ബി നോട്ട് ഈക്വൽ ടു സീറോ. അപ്പോൾ തന്ന ലീനിയർ ഡിഫറൻസ് ഇക്വേഷൻ്റെ അകത്ത് ബി നോട്ട് ഈക്വൽ ടു സീറോ ആകുമ്പോഴാണ് എന്താണ് നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഓഗ്മെന്റഡ് മാട്രിക്സ്. ഇനി ഓഗ്മെന്റഡ് മാട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മാട്രിക്സ് ഓഗ്മെന്റഡ് എ ബി ഓർ എ ബാർ ബി, ഇങ്ങനെ എഴുതാറുണ്ട് ഇങ്ങനെ എഴുതാറുണ്ട്. Which is obtained by the placing the constant column matrix B to the right of the matrix A is called augmented matrix. നമുക്കറിയാം AB അല്ല, ഇതാണ് നമ്മളെ A എന്ന മെട്രിക്സ്, ഇത്രയും ഭാഗമാണ് നമ്മളെ A എന്ന മെട്രിക്സ്. അതുകൂടെ എന്താ ബി എന്ന മെട്രിക്സ് ആഡ് ചെയ്തു. ഞാൻ പറഞ്ഞ വേറെ രീതിയിലും ഇങ്ങനെ സ്ലാഷ് ഇട്ടിട്ടും എഴുതാറുണ്ട്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ റൈറ്റ് ദി ഓഗ്മെന്റ് മെട്രിക്സ് ടു എക്സ് പ്ലസ് ത്രീ വൈ ഈക്വൽ ടു ടു. ഇനി ഫോർ എക്സ് പ്ലസ് ഫൈവ് വൈ ഈക്വൽ ടു ടെൻ. അപ്പോൾ തന്ന ഇക്വേഷനിൽ മെട്രിക്സ് എ അല്ല, മെട്രിക്സ് എ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കോൺസ്റ്റന്റ്, അപ്പോൾ ടു ആണ്. രണ്ടാമത്തെ എന്താവും ത്രീ ആണ്. അടുത്ത ഇക്വേഷനിൽ നിന്ന് ഇത് ഫോർ, ഇനി അടുത്ത ഫൈവ്. അപ്പോൾ ഇതാണ് നമ്മൾ മെട്രിക്സ് എ എന്ന് പറയുന്നത്. ഇനി അടുത്ത എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ആൽബർട്ട് കോൺസ്റ്റന്റ് അൺനോൺസ് ആണ്. ഇതാണ് എക്സും വൈ ആണ്. അപ്പോൾ എക്സ് വൈ. ഇനി ബി എന്ന മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഈക്വൾ ടു അല്ലെ ഈക്വൾ ടു എന്റെ ഭാഗത്ത് ഇവിടെ ടു ആണ്, അതേപോലെ ഇവിടെ ടെൻ ആണ്. ഇനി ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അല്ലെ എ എന്ന മെട്രിക്സ് ആദ്യം എടുത്തത് ടു ത്രീ ഫോർ ഫൈവ് തേരി. ഇനി അടുത്ത ബി എന്ന മെട്രിക്സ് ഏതാണ് ടു ടെൻ. അപ്പൊ ഇതാണ് നമ്മളെ ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി എന്ന് പറയുന്നത്. ഇനി കുറച്ച് റിസൾട്ടുകളാണ്. ഫസ്റ്റ് റിസൾട്ട്, ദ സിസ്റ്റം എക്സ് ഈക്വൽ ടു ബി ഈസ് കൺസിസ്റ്റന്റ് if and only if a and augmented matrix ab have the same rank. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പറഞ്ഞത്, റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മാട്രിക്സ് എ ബിയും റാങ്ക് ഓഫ് എ യും തുല്യമായാൽ ആ സിസ്റ്റം എന്താണെന്ന് കൺസിസ്റ്റൻസ് ആണ് എന്ന് പറയാം. ഇനി രണ്ടാമത്തത്, ദ സിസ്റ്റം എക്സ് ഈക്വൽ ടു ബി ഈസ് ഇൻകൺസിസ്റ്റന്റ് ഇഫ് റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മാട്രിക്സ് എ ബി നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ്. അപ്പൊ രണ്ടും തുല്യമല്ലെങ്കിൽ അതാണ് ഇൻകൺസിസ്റ്റൻസ് ആണ്. ഇനി മൂന്നാം, കൺസിസ്റ്റന്റ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു ബി ഈസ് എൻ അൺനോൺസ് ഹാവ് ഫസ്റ്റ് വൺ എ യുണീക് സൊല്യൂഷൻ. അപ്പോൾ കൺസിസ്റ്റന്റ് ആണ്, അതേപോലെ എന്താണ് യുണീക് സൊല്യൂഷൻ ആണെങ്കിൽ റാങ്ക് ഓഫ് എ ഈക്വൽ ടു എൻ. ഇപ്പൊ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അൺനോൺസ്, അൺനോൺസ് എന്ന് പറയുമ്പോൾ എക്സ് വൈ സെഡ് അല്ലെ. അപ്പൊ റാങ്കും അല്ലെ തന്ന മെട്രിക്സിന്റെ റാങ്കും നമ്പർ ഓഫ് അൺനോൺസും ഈക്വൽ ആണെങ്കിൽ അതിനെന്താണ് പറയാ യുണീക് സൊല്യൂഷൻ ആണ്. ഇനി എന്താ എ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ഇഫ് റാങ്ക് എ ഈസ് ലെസ് ദാൻ എൻ. എന്നാ റാങ്ക് ഒരു അല്ലെ ഏറ്റവും വലുത് അൺനോൺസും റാങ്ക് ചെറുതുമാണ്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ് റാങ്ക് ടു കിട്ടി, എത്ര നമ്പർ ഓഫ് അൺനോൺസ് ഇവിടെ എത്ര ഉണ്ട് ത്രീ ത്രീ ആണ്. അപ്പോൾ എത്രയാണ് വരുന്നത് ഇവിടെ അല്ലെ നമ്പർ ഓഫ് ഇവിടെ വരുന്നത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാവും. അടുത്ത നോട്ട്, അസൈനിങ് ആർബിട്രറി വാല്യൂ ടു ദിസ് എൻ മൈനസ് റാങ്ക് എ അൺനോൺസ്. അപ്പൊ നമ്മൾ ആർബിട്രറി വാല്യൂസ് അസൈൻ ചെയ്യണം. അതെ ഈ കേസിൽ റാങ്ക് ഓഫ് എ ലെസ് ദാൻ എൻ ആണെങ്കിൽ നമുക്ക് കുറച്ച് ആർബിട്രറി വാല്യൂ അസൈൻ ചെയ്യേണ്ടി വരും. അപ്പൊ അത് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ എൻ മൈനസ് റാങ്ക് ഓഫ് എ ആണ് ചെയ്യാറുള്ളത്. അപ്പൊ എൻ എന്നാണ് നമ്പർ ഓഫ് അൺനോൺസ്, ഇവിടെ തന്നെ ത്രീ ആണ് അല്ലെ. ഇവിടെ റാങ്ക് നമ്മൾ ടു ആണെങ്കിൽ എന്ത് വരും
ത്രീ മൈനസ് ടു എത്രയാ വണ്ണ്. അപ്പൊ അത്രയും നമ്മൾ ആർബിട്രറി വാല്യൂ ഇൻസേർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ടെസ്റ്റ് ഫോർ ദി കൺസിസ്റ്റൻസി ഓഫ് ദി ഇക്വേഷൻ ആൻഡ് സോൾവ് ഇറ്റ്. ടു എക്സ് പ്ലസ് ത്രീ വൈ ഈക്വൽ ടു 13, 5x മൈനസ് 2y ഈക്വൽ ടു 4. അപ്പൊ തന്ന ഇക്വേഷനെ മെട്രിക്സ് ഇക്വേഷനിലേക്ക് മാറ്റി. അപ്പൊ എങ്ങനെ ചെയ്താ ദ ഗിവൺ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഈസ് ഇക്വാലൻ്റ് ടു ദി മെട്രിക്സ് ഇക്വേഷൻ x equal to b where a equal to എന്താ വരിക 2 3 5 മൈനസ് 2. ഈ b എന്ന മെട്രിക്സ് എന്താണ് ഇവിടെ അല്ലെ 13 4 ആണ്. ഇനി x എന്ന മെട്രിക്സ് എന്ത് വരും x y. ഇനി അടുത്ത് നമ്മൾ ഓഗ്മെന്റ് മെട്രിക്സ് എ ബി ആണ്. അപ്പൊ ഓഗ്മെന്റ് മെട്രിക്സ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അല്ലെ എ എന്ന് പറഞ്ഞാൽ 2 3 5 മൈനസ് 2. എ ബി എന്ന മെട്രിക്സ് 13 4 എടുത്തേരി. ഇനി ഇതിന്റെ നമ്മൾ എന്ത് ചെയ്യുക റോ ട്രാൻസ്ഫർ നടത്തുക. അപ്പൊ റോ ട്രാൻസ്ഫർ നടത്തുമ്പോൾ ആദ്യം എന്താണ് ഈ എലമെന്റ് അല്ലെ 2 എന്നത് 1 ആയിരിക്കണം. അപ്പൊ ഈ ഇതിനെ എന്ത് ചെയ്യാ ഒരു 2 കൊണ്ട് ഡിവിഷൻ നടത്തുക. അപ്പൊ എന്താ ചേഞ്ചസ് 2 അല്ലെ. അപ്പൊ എന്ത് ചെയ്യും ചേഞ്ച് ചെയ്യാണ്. അപ്പൊ എന്താ ആർ വൺ ചേഞ്ചസ് ടു 1/2 R1. അപ്പൊ ചേഞ്ച് എന്ത് കിട്ടും 1 3/2 13/2 താഴത്തെ അതേപോലെ എഴുതി 5 മൈനസ് 2 4. ഇനി അടുത്തെന്താ ഈ വണ്ണിനെ ഈ ഇതിനെ 5 എന്താക്കണം 0 ആക്കണം. അപ്പൊ ഫസ്റ്റ് എലമെന്റ് അതേപോലെ 1 3/2 13/2 അല്ലെ. 5 0 ആക്കാൻ എന്ത് ചെയ്യാം ആർ വണ് അല്ലെ 5 കൊണ്ട്. അപ്പൊ ആർ ടു ചേഞ്ചസ് ടു ആർ ടു മൈനസ് 5 R1 ആക്കി. അപ്പൊ ഇതൊരു 5 ആയി. ഇതെന്തായി അല്ലെ 15/2 ആയി. ഇതെന്താ എത്ര വരും ടോട്ടൽ ഗുണിച്ച് കഴിഞ്ഞാൽ 5 1 5 6 65/2 വരും. ഇനി സബ്ട്രാക്ട് ഇപ്പൊ എന്തായി 5 മൈനസ് 5 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് വരും 0 ആയി. അടുത്ത് -19/2 ആയി. -57/2 ആയി. ഇനി അടുത്തെന്താ ഇതിനെ 1 ആക്കണം. അപ്പൊ എന്ത് ചെയ്യാ ഇതിനെ ഒരു അല്ലെ 2/19 കൊണ്ട് ഡിവിഷൻ അത് 1 3/2 13/2. അപ്പൊ എന്താണ് ആർ ടു ചേഞ്ചസ് ടു -2/19 R2. ഡിവിഷൻ നടത്തുമ്പോൾ എന്താ ഇത് 0 1 അല്ലെ. ക്യാൻസൽ ഒന്ന് വെട്ടിപ്പോയാൽ എന്താ 3 t. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് ഈ ടേമിനെ 0 ആക്കുക. ഓക്കെ അപ്പൊ എന്ത് വരും ചേഞ്ചസ് ടു എന്തായി അല്ലെ ഫസ്റ്റ് താഴത്തെ 0 1 3 എടുത്തേരി. എന്തായി ആർ വൺ ചേഞ്ചസ് ടു ആർ വൺ -3/2 R2 ആക്കി. അപ്പൊ എന്ത് ചെയ്യാ ഇവിടെ ചേഞ്ച് ചെയ്യുമ്പോൾ 1 ഇവിടെ 0 ഇവിടെ 2 ആയി. അപ്പോൾ ഇനി ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മളെ വാല്യൂസ് മാറും അല്ലെ. ഇനി ഇവിടെ ഇതിനെ ഇവിടെ 0 ആക്കി കഴിഞ്ഞ് ഇനി ഇവിടെ നോക്കുമ്പോൾ അല്ലെ ഇനി ഇവിടെ മാറ്റി കഴിഞ്ഞാലും ഈ എലമെന്റ്സ് ഒക്കെ മാറും. ഇവിടെ നിർത്താം. അപ്പൊ ഇതിന്റെ റാങ്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ് റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് അല്ലെ ഇത് നമ്മളെ മെട്രിക്സ് എ എന്ന മെട്രിക്സ് ഇതിന്റെ റാങ്ക് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എത്രയാണ് 1 2. അതിന്റെ റാങ്ക് 2 ആണ്. ഇനി റാങ്ക് ഓഫ് ഓഗ്മെന്റ് മെട്രിക്സ് എ ബി എത്ര വരുന്നത് അതും 1 2 അല്ലെ അതും റാങ്കും 2 തന്നെയാണ്. അപ്പൊ എന്ത് പറയാം റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഗ്മെന്റ് മെട്രിക്സ് എ ബി ആണ് രണ്ടും ഈക്വൽ ആണ് അല്ലെ അതിനാണ് 2 കിട്ടി. അപ്പൊ എന്ത് പറയാം ദെയർഫോർ ദ ഗിവൺ സിസ്റ്റം ഈസ് കൺസിസ്റ്റന്റ് അല്ലെ. അപ്പൊ രണ്ട് റാങ്കിന്റെയും അല്ലെ ഓഗ്മെന്റ് മെട്രിക്സിന്റെയും റാങ്കും റാങ്ക് ഓഫ് എയും തുല്യമാണെങ്കിൽ എന്ത് പറയാം നമുക്ക് അല്ലെ സിസ്റ്റം ഈസ് കൺസിസ്റ്റന്റ്. അപ്പൊ എന്ത് നമുക്ക് ഇനി മാറ്റിയത് ദ ഗിവൺ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഈസ് ഇക്വാലൻറ്റ് ടു ദ മെട്രിക്സ് ഇക്വേഷൻ എക്സ് ഈക്വൽ ടു ബി. ഇവിടെ മാറ്റി എഴുതുക ഇവിടെ എ എന്ന് പറഞ്ഞാൽ എന്താണ് വന്നത് അല്ലെ 1 0 0 1 ആണ്. ഇനി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് വൈ ആണ്.
ഈ ബി എന്ന് പറഞ്ഞാൽ എന്ത് ഇവിടെ ടു ത്രീ ആണ് അല്ലെ. ഇത്രയും ഭാഗം എ മെട്രിക്സ് ആണ്, ഇതെന്താണ് ബി എന്ന മെട്രിക്സ് ആണ്. അപ്പൊ അത് മാറ്റി എഴുതിയെന്നുള്ളൂ. ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ, വൺ ഇൻറ്റു എക്സ് പ്ലസ് സീറോ ഇൻറ്റു വൈ ഈക്വൽ ടു ടു. ഇതെന്ത് കിട്ടി, എക്സ് ഈക്വൽ ടു ടു കിട്ടി. ഇനി അടുത്തത് സീറോ വൈ പ്ലസ് വൈ ഈക്വൽ ടു ത്രീ ഇംപ്ലൈസ് വൈ ഈക്വൽ ടു ത്രീ. അപ്പൊ എന്താ, ദെയർഫോർ ദ സൊല്യൂഷൻ ഈസ് എക്സ് ഈക്വൽ ടു എന്താണ് ടു ത്രീ ആണ്. ഒന്നുകൂടി മാറ്റി എഴുതാണെങ്കിൽ എങ്ങനെ എഴുതാം, ടു ത്രീ അല്ലെ, ട്രാൻസ്ഫോസ് ആക്കി എഴുതാവുന്നതാണ്. രണ്ടാമത്തെ ക്വസ്റ്റിനെ, ടെസ്റ്റ് കൺസിസ്റ്റൻസി ഓഫ് ദി ഇക്വേഷൻ ആൻഡ് സോൾവ് ഇറ്റ്. എക്സ് പ്ലസ് ടു വൈ ഈക്വൽ ടു ത്രീ ടു എക്സ് പ്ലസ് ഫോർ വൈ ഈക്വൽ ടു എയ്റ്റ്. അപ്പൊ എങ്ങനെ മാറ്റി എഴുതാ, ഇതിന് ദ ഗിവൺ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഈസ് ഈക്വാലന്റ് ടു ദി മെട്രിക്സ് ഇക്വേഷൻ എക്സ് ഈക്വൽ ടു ബി. എ എന്ന് പറഞ്ഞാൽ എന്താണ് മെട്രിക്സ് എന്നത്, വൺ ടു ടു ഫോർ. ഇനി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സ് വൈ. ഇനി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ എയ്റ്റ്. ഇനി എന്താ, ഓഗ്മെൻ മെട്രിക്സ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്താൽ നമുക്ക് അല്ലെ, വൺ ടു ടു ഫോർ. ഇനി ബി എന്ന മെട്രിക്സ് ത്രീ എയ്റ്റ്. ഇവിടെ നോക്കുക, ഫസ്റ്റ് എലമെന്റ് വൺ തന്നെയാണ് അല്ലെ. ഇനി എന്ത് ചെയ്താൽ മതി, ഈ താഴത്തെ ടുവിന് എന്താക്കിയാൽ മതി, സീറോ ആക്കിയാൽ മതി. അപ്പൊ എന്താ വൺ ടു ത്രീ അല്ലെ. ഇനി ഈ എന്താ ചെയ്യാ, ആർ ടു ചേഞ്ചസ് ടു ആർ ടു മൈനസ് ടു ആർ വൺ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ എന്താ, ഇത് ടു ആയി, ഇതെന്തായി ഫോർ ആയി, ഇതെന്തായി അല്ലെ സിക്സ് ആയി. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഇത് സീറോ ആയി, ഇത് സീറോ ആയി അല്ലെ. 8 മൈനസ് സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു കിട്ടി. ശരിയല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഇനി ഇതിനെ വൺ ആക്കിയാൽ പോരെ അല്ലെ, ഇതിനെ വൺ ആക്കുമ്പോൾ എന്താവും, ചേഞ്ചസ് ടു വൺ ടു ത്രീ അല്ലെ. അടുത്ത എന്താ, ആർ ടു ചേഞ്ചസ് ടു വൺ ബൈ ടു എന്തായി, ആർ ടു ആണ്. അപ്പൊ എന്താ, ഇത് സീറോ, ഇത് സീറോ, ഇത് വൺ ആയി. കിട്ടിയല്ലോ. ഇനി ഇതിന്റെ നമുക്ക് റാങ്ക് വഴിക്കാം അല്ല, ഇനി വേറെ ചെയ്താൽ മാറ്റം വരും. ഇനി റാങ്ക് പറയുമ്പോൾ മെട്രിക്സ് എന്റെ റാങ്ക് എന്ന് പറയുമ്പോൾ അല്ലെ, റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രിക്സ് എ എന്ന് പറയുന്നത്, ഇതിന്റെ റാങ്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്, നോൺ സീറോ റോസ് എത്രയാണ്, ആകെ ഒന്നും, ഈ എലമെന്റ് മൊത്തം സീറോ. അപ്പൊ ഇത് വൺ ആയി. ഇനി റാങ്ക് ഓഫ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അല്ലെ, ഇത് നോൺ സീറോ റോസ് ആണ്, ഇത് നോൺ സീറോ റോസ് ആണ്, എത്രയാണ്, രണ്ടാണ്. ഇവിടെ നോക്കുക എന്താണ്, റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു എന്താണ്, റാങ്ക് ഓഫ് ഓഗ്മൻ മെട്രിക്സ് എ ബി ആണ് അല്ലെ. അപ്പൊ ഇങ്ങനത്തെ വരുന്ന സിസ്റ്റം എന്താ പറയാ, ദെർഫോർ ദ ഗിവൺ സിസ്റ്റം ഈസ് ഇൻകൺസിസ്റ്റന്റ് അല്ലെ. അപ്പൊ ഇൻകൺസിസ്റ്റന്റ് സിസ്റ്റംസ് ആണ് വന്നത്. ഇതായത് എന്താണ്, ദ ഗിവൺ system of equation is equivalent to the matrix equation എന്താണ്, ax equal to b ആണ്. ഇവിടെ a എന്ന് പറഞ്ഞ matrix ഏതാണ്, 1 2 0 0 ആണ്. b എന്ന matrix 3 1. അപ്പോൾ എന്താ അല്ലെ, 1 2 0 0 ഇൻറ്റു എക്സ് അല്ലെ, എക്സ് വൈ ആണ്. ഇനി ഈക്വൽ ടു ബി എന്ന മെട്രിക്സ് ത്രീ വൺ കിട്ടി. വൺ അല്ലെ, എക്സ് പ്ലസ് ടു വൈ ഈക്വൽ ടു ത്രീ. അടുത്തെന്താവും, സീറോ എക്സ് പ്ലസ് സീറോ വൈ ഈക്വൽ ടു വൺ കിട്ടി അല്ലെ. ഇനി അപ്പൊ ഈ ഇക്വേഷൻ മൊത്തം പോയി കിട്ടി. ഇനി എന്തേ, അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു എന്താ പറഞ്ഞിരുന്നു അല്ലെ, ഇങ്ങനെ ഇൻകൺസിസ്റ്റൻസി ആവുമ്പോ അല്ലെ, നമ്മള് നമ്പർ ഓഫ് അൺനോൺസും എത്ര ആർബിട്രറി വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഇവിടെ നോക്കുക എത്ര ഇവിടെ അല്ലെ, നമ്പർ ഓഫ് അൺസും അൺനോൺസ് എത്ര, ഇവിടെ അതിന് നമ്മൾ എൻ സൂചിപ്പിക്കും, എൻ എത്രയാണ്, ടു ആണ്. ഇനി റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞാൽ എത്രയാണ്, വൺ ആണ്. അപ്പൊ നമ്പർ ഓഫ് ആർബിട്രറി വാല്യൂ എന്താ, നമ്പർ ഓഫ് ആർബിട്രറി വാല്യൂ ഈക്വൽ ടു എത്ര പറയുന്നത്, എൻ മൈനസ് റാങ്ക് ഓഫ് എ ആണ് പറഞ്ഞത്.
ഇവിടെ എൻ എത്രയാണ് ടു അല്ലെ, റാങ്ക് ഓഫ് എ വൺ, അപ്പോൾ ഈക്വൽ ടു വൺ. അപ്പോൾ ഒറ്റ ആർബിട്രറി വാല്യൂ ഇൻസൈഡ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യാം, ആർബിട്രറി പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വാല്യൂ, എക്സിന് ഏതെങ്കിലും ഒരു വാല്യൂ എന്ത് കൊടുക്കുക, എയോ ബിയോ സിയോ എന്തെങ്കിലും കൊടുക്കണം. ഞാൻ ഇവിടെ ലെറ്റ് എക്സ് ഈക്വൽ ടു എ കൊടുത്തു. അപ്പോൾ ഈ ഇക്വേഷൻ എന്തായി മാറും, എ പ്ലസ് ടു വൈ ഈക്വൽ ടു ത്രീ ആയി. ഇനി ടു വൈ ഈക്വൽ ടു ത്രീ മൈനസ് എ ആയി. ഇപ്പോൾ വൈ ഈക്വൽ ടു ത്രീ മൈനസ് എ ബൈ ടു കിട്ടി. അപ്പൊ എക്സ് എ അല്ലെ ആർബിട്രറി സെലക്ട് ചെയ്തു ഒരു വേ അല്ലെ ഒന്നേ പറ്റുള്ളൂ. കാരണം എന്താ, നമ്മൾ സപ്ലൈ അല്ലെ നമ്പർ ഓഫ് ആർബിട്രറി വാല്യൂ എന്ന് പറഞ്ഞാൽ എൻ മൈനസ് റാങ്ക് ഓഫ് എ ആണ്, സപ്ലൈന്റെ 180. അപ്പോൾ അതിന് എക്സിന് എ കൊടുത്തപ്പോൾ വൈൻ്റെ ടേം വന്നിട്ട് ത്രീ മൈനസ് എ ബൈ ടു കിട്ടി. അപ്പൊ എന്താ പറയാ, ദെർഫോർ ദ സൊല്യൂഷൻ ഈസ് എക്സ് ഈക്വൽ ടു അല്ല എക്സ് എക്സിന് എ കൊടുത്തു, വൈക്ക് എന്താ ത്രീ മൈനസ് എ ബൈ ടു ആണ്. ശരിയായല്ലോ. ഇനി മാറ്റിയതാണെങ്കിൽ എങ്ങനെ ചെയ്താ, അല്ല എ ത്രീ മൈനസ് എ ബൈ ടു ട്രാൻസ്ഫോസ്. ഇനി എന്താണ്, എ ഈസ് ആർബിട്രറി. അടുത്ത ടോപ്പിക് ഹോമോജീനിയസ് ഇക്വേഷൻ. എന്താ പറയുന്നത് ഹോമോജീനിയസ് ഇക്വേഷൻ, ഹോമോജീനിയസ് ഇക്വേഷൻ ഓഫ് ദി ഫോം എക്സ് ഈക്വൽ ടു സീറോ ഓഗ്മെന്റ് മെട്രിക്സ്. അപ്പോൾ ഇവിടെ ഓഗ്മെന്റ് മെട്രിക്സ് എന്താ വന്നത് അല്ലെ, നമ്മൾ ബി ആവുമ്പോൾ ഇവിടെ ബി വന്നു, ഇവിടെ എന്താണ് ഇവിടെ ബിന്റെ സ്ഥാനത്ത് സീറോ ആയതുകൊണ്ട് ഇവിടെ സീറോ ആയി വന്നു. അല്ലോ എങ്ങനെ ചെയ്ത് നമുക്ക് സീറോ ഈക്വൽ ടു എ വൺ 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 അല്ലെ, എ വൺ ടു എക്സെട്ര എ വൺ എൻ അല്ലെ. ഇവിടെ സീറോ സീറോ ആയിരുന്നുള്ളൂ. അപ്പൊ ആ സീറോ സീറോ അല്ലെ ഇതിലെ ഇതിലേക്ക് ഒരേപോലെ തന്നെ. അപ്പൊ മാറ്റി എഴുതി ഇപ്പൊ എന്താ ഇങ്ങനെ മെട്രിക്സ്. അപ്പൊ ഈ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് എ എന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ എ എന്ന് എഴുതിയത്. ഇനി അടുത്ത ക്വസ്റ്റിന്, ടെസ്റ്റ് ഫോർ കൺസിസ്റ്റൻസി ഓഫ് ദി ഇക്വേഷൻ ആൻഡ് സോൾവ് ഇറ്റ്. എക്സ് പ്ലസ് ടു വൈ പ്ലസ് ത്രീ സെഡ് ഈക്വൽ ടു സീറോ, 2x plus y plus 3z equal to 0, 3x plus 2y plus z equal to 0. അല്ലെ ഇവിടെ ത്രീ അൺനോൺസ് ഉണ്ട് അല്ലെ, ബിന്റെ വാല്യൂ എല്ലാം സീറോ. അപ്പൊ ഇതെങ്ങനെ ഇത് മാറ്റി എഴുതാം, ഗിവൺ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഈസ് എന്താണ് ax equal to 0. ശരിയല്ലേ. ഇനി ഇവിടെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ വന്നിങ്ങനെ അല്ലെ, വൺ ടു ത്രീ അല്ലെ, എക്സിന്റെ വണ്ണ് വൈന്റെ ടു സെഡിന്റെ ത്രീ. ഇനി അടുത്ത് ടു വൺ ത്രീ, ഇനി ഇവിടെ ത്രീ ടു എന്താണ് വണ്ണ്. ഇനി എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, എക്സ് വൈ സെഡ്. ഇനി ബി എന്ന് പറഞ്ഞാൽ അല്ല ഇവിടെ ഓൾറെഡി സീറോ ആണ്, അപ്പൊ സീറോ 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 അല്ല, ബി എന്ന മെട്രിക്സ് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, സീറോ സീറോ തന്നെയാണ്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് എ എന്ന മെട്രിക്സിന്റെ എന്ത് ചെയ്യാം ട്രാൻസ്ഫർഷൻ കണ്ടുപിടിക്കാം. ഇപ്പൊ ടു ത്രീ ടു വൺ ത്രീ ത്രീ ടു വണ്ണ്. അപ്പൊ ഫസ്റ്റ് ട്രാൻസ് എന്താണ് ഇവിടെ വൺ ആയിരിക്കണം, അപ്പൊ കണ്ടീഷൻ ആണല്ലോ. ഇനി എന്ത് ചെയ്യാം, ഇതിനെ സീറോ ആക്കണം, ഇതിനും സീറോ. അപ്പൊ ഇവിടെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ എന്താ പറ്റും, ചേഞ്ചസ് ചേഞ്ചസ് ടു ഫസ്റ്റ് എലമെന്റ് ഇവിടെ വണ്ണ് ടു ത്രീ അല്ലെ. ഫസ്റ്റ് എലമെന്റ് ആവശ്യം എന്താ പറയുക, ആർ ടു ചേഞ്ചേഴ്സ് ടു ആർ ടു മൈനസ് ടു ആർ വൺ അല്ലെ. അപ്പൊ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്തായി സീറോ ആയി, ത്രീ ത്രീ. ഇനി അടുത്തത് എന്താണ് ചെയ്യേണ്ടത്, ഇവിടെ എന്താകണം സീറോയിലേക്ക് മാറ്റണം അല്ലെ. അപ്പൊ ത്രീന് സീറോ ഇവിടെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എന്താവും അല്ലെ, അപ്പൊ ആർ ത്രീ ചേഞ്ചേഴ്സ് ടു എന്താണ് ആർ ത്രീ മൈനസ് ത്രീ ആർ വൺ. അപ്പൊ എന്താവും, ഇത് സീറോ ആയി, ഇവിടെ ഫോർ ആയി, ഇവിടെ ഫൈവ് ആയി. ഇനി ചേഞ്ചസ് ടു ഇതിനെ വൺ ആക്കണം. അപ്പൊ എന്താവും അല്ലെ, അപ്പൊ ആർ ടു ചേഞ്ചസ് ടു വൺ ബൈ ത്രീ ആർ ടു. അപ്പൊ എന്താ വണ്ണ് ടു ത്രീ, ഇവിടെ സീറോ വൺ വൺ സീറോ ഫോർ ഫൈവ്. ഇനി അടുത്ത് ഇതിനെന്താക്കണം, സീറോ ആക്കണം. ചേഞ്ചസ് ടു വൺ ടു ത്രീ അല്ലെ, സീറോ വൺ വൺ അല്ലെ. അപ്പൊ ആർ ത്രീനെ എന്താക്കണം, ആർ ത്രീ ചേഞ്ചസ് ടു ആർ ത്രീ മൈനസ് ഫോർ ആർ ടു. അപ്പൊ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും അല്ലെ, സീറോ സീറോ അല്ലെ ഫൈവ് അല്ലെ, ഇവിടെ ഫോർ ഉണ്ടാകുമ്പോൾ ഫോർ അല്ലെ ഫൈവ് മൈനസ് ഫോർ ആണ് ഇവിടെ വൺ. ശരിയല്ലോ. ഇനി അടുത്ത എന്താണ്, ഇതിന് സീറോ ആക്കണം അല്ലെ, ആർ വൺ ഇവിടെ ഭാഗത്ത് വെച്ച്. അപ്പൊ എന്താ ചേഞ്ചസ് ടു അല്ലെ, ആർ വൺ ആണ് ചേഞ്ച്. അപ്പൊ ആർ വൺ ചേഞ്ചസ് ടു ആർ വൺ മൈനസ് ടു ആർ ടു. അപ്പൊ ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് കിട്ടും അല്ലെ, വണ് സീറോ വൺ ഇനി സീറോ വൺ വൺ ഇനി സീറോ സീറോ വൺ എയ്റ്റി. ശരിയായല്ലോ. ഇതിന് സീറോ ആക്കണമെങ്കിൽ ആർ ത്രീന്ന് ഇത് സബ്ട്രാക്ട് ചെയ്തായി, ഇത് സീറോ ആയി.
ഇനി ഈ ടേമിനെ സീറോ ആക്കണമെങ്കിൽ എന്തായി, ഈ ടേമിൽ നിന്ന് ഈ ടേം സബ്ട്രാക്ട് ചെയ്തായി. അപ്പൊ എങ്ങനെയൊക്കെ മാറ്റി ചെയ്തത്, ഫസ്റ്റ് ഞാൻ എന്താണ് ആർ വൺ ഈ ടേം സീറോ, അപ്പൊ ആർ വൺ ചേഞ്ചസ് ടു ആർ വൺ മൈനസ് ആർ ത്രീ ചെയ്തു. അപ്പൊ സബ്ട്രാക്ടുമ്പോൾ വൺ മൈനസ് സീറോ എന്നാൽ വണ്ണ്, സീറോ മൈനസ് സീറോ സീറോ, വൺ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ സീറോ ആയി. ഇനി ഇപ്പൊ ആർ ത്രീ അതേപോലെ നിർത്തുന്നുണ്ട്. ഇനി ആർ ടു ചേഞ്ചസ് ടു, ഇനി ഇത് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ആർ ടു ചേഞ്ചസ് ടു ആർ ടു മൈനസ് ആർ ടു അല്ല ആർ ത്രീ ആണ്. അപ്പോൾ സീറോ മൈനസ് സീറോ സീറോ ആയി, വൺ മൈനസ് സീറോ വണ്ണ്, വൺ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ സീറോ ആയി അല്ലേ. ഇതൊരു ഐഡന്റി മെട്രിക്സ് ആണ് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ റാങ്ക് എന്ന് പറഞ്ഞെന്താ, റാങ്ക് എ ഈക്വൽ ടു ത്രീ അല്ലേ. എത്ര നോൺ സീറോ റോസ് ഉണ്ട്, മൂന്നെണ്ണം ഉണ്ട്. അപ്പൊ എന്ത് പറയാ, ദ ഗിവൺ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഈസ് ഈക്വാലന്റ് ടു മെട്രിക്സ് ഇക്വേഷൻ എന്താണ്, എക്സ് ഈക്വൽ ടു സീറോ ആണ്. ഇവിടെ എ എന്ന് പറഞ്ഞാൽ എന്താണ്, വൺ സീറോ 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 വൺ സീറോ 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 വൺ അല്ല, ഐഡന്റിറ്റി മെട്രിക്സ് ആണ് കിട്ടിയത്. ഇനി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് വൈ സെഡ്. ഇനി ഇവിടെ ബി എന്ന് പറഞ്ഞാൽ അല്ല, സീറോ ഇവിടെ സീറോ ആണ്. അപ്പൊ സീറോ സീറോ സീറോ. ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് അല്ല ഈക്വൽ ടു സീറോ, ഇനി അടുത്ത് വൈ ഈക്വൽ ടു സീറോ ആയി, സെഡ് ഈക്വൽ ടു സീറോ. അപ്പൊ എന്ത് പറയാം, ദെയർഫോർ ദി സൊല്യൂഷൻ ഈസ് എക്സ് ഈക്വൽ ടു എന്താണ് സീറോ 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 അല്ലേ, അല്ലെങ്കിൽ ഓർ എങ്ങനെ പറയാം, സീറോ 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 ട്രാൻസ്പോസ്. അപ്പൊ ഇതാണ് ഇതിൻ്റെ എന്താ പറയണത്, സൊല്യൂഷൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത് ചെയ്തു നോക്കുക.